ഹലോ. അങ്ങനെ ഒരു ദിവസം നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോയ കഥയാണ് ഇന്ന് പറയാനുള്ളത്. തിരുവനന്തപുരം കോവളത്തിനടുത്ത് വെള്ളാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കേട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണം എന്ന് തോന്നി. അപ്പോൾ കോവളത്തൊക്കെ ഒന്ന് പോയി അന്ന് ഒരു ദിവസം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ രാവിലെ ആയപ്പോൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക് വെച്ച് പിടിച്ചു. കാര്യം നമ്മൾക്ക് നേരത്തെ തന്നെ ഗൂഗിൾ റിവ്യൂസിൽ നിന്നൊക്കെ മനസ്സിലായിരുന്നു അവിടെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടെന്നും, അതുകൊണ്ട് തന്നെ സമയമെടുക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടെ എത്താൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ ഫ്രീ അല്ല, എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ എൻട്രി ടിക്കറ്റ് 100 രൂപയാണ് പെർ ഹെഡ്. അതുപോലെ ക്യാമറ കൊണ്ട് ചെല്ലണമെങ്കിൽ അതിനും എക്സ്ട്രാ ചാർജ് ഉണ്ട്. മൂവി ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 500 രൂപീസ് കൊടുക്കണം. മൊബൈലിലോ മറ്റോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 250 കൊടുക്കണം. അതുപോലെ തന്നെ പാർക്കിംഗ് ചാർജസും വേറെ ഉണ്ട്. ഈ പ്രോപ്പർട്ടി ശരിക്കും ഗവൺമെൻറ്റിൻ്റെതാണ്, KTDC ഓണർഷിപ്പിലുള്ളതാണ്. ഇത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി ലീസിനെടുത്താണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ നടത്തുന്നത്. ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ സ്റ്റാഫൊക്കെ തന്നെ ഹൈലി വെൽ ബിഹേവ്ഡ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ പാർക്കിംഗ് ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ കണ്ട് അവിടുത്തെ സുർജിത് സർ, അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, എന്തൊക്കെയാണ് കാണാനുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നും ഒക്കെ ഞങ്ങൾക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നു. UNCCS ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ സ്ഥലമായിട്ട് 25 വർഷത്തേക്ക് നമ്മൾ ലീസിനെടുത്തിട്ടുള്ള സ്ഥലമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു 20 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞില്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളൊരു ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതിനിപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ പൈതൃകമാണ്. അവിടെയുള്ള ഓരോ ക്രാഫ്റ്റും ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ മങ്ങിപ്പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നതെന്നാൽ ഈ ഒരു മേഖല വിട്ട് ഇവർ വേറെ തൊഴിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു 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 പൈതൃകം അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റുഡിയോസിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്രാഫ്റ്റുകൾ ഇട്ടത്. പൂരം ക്രാഫ്റ്റ് അല്ലെങ്കിൽ പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു പാഡ് ഉണ്ടെങ്കിൽ കീപ്പ് ഉണ്ടെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് കിട്ടും. പക്ഷേങ്കിൽ എന്തുണ്ടാവില്ല, പണ്ടത്തെ ആ ഒരു യുഗൽവാദ്യം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അതുണ്ടാവും. അപ്പം അതിൻ്റെ സ്റ്റുഡിയോ ആണ് ഇവിടെ ഉള്ള മ്യൂസിക്കൽ സ്റ്റുഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഈജിപ്ഷ്യൻ ആർട്ടുണ്ട്. അങ്ങനെ 28 സ്റ്റുഡിയോസ് ഉണ്ട്. പിന്നെ അതുപോലെ മോഹൻലാലിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വിശ്വരൂപം തന്നെ 11 തലയുള്ള വിശ്വരൂപം തന്നെ ഒരു 11 അടി ഹൈറ്റുള്ള ഒരു സാധനമുണ്ട്. അതിപ്പോൾ അടുത്ത മാസം കൊടുക്കും. അങ്ങനെയാണ് ഇവിടം വരെ എത്തി ഈ ഓരോ സ്റ്റുഡിയോസിനും നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു മഹാഗണി സ്റ്റുഡിയോ കാണാം. അതാകുമ്പോൾ അതിൽ മഹാഗണി തീർത്ത കുറേ വുഡ് ഐറ്റംസ്, പിന്നെ ഡ്രൈ ഫ്ലവർ ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു നാഷണൽ ലെവല്, എന്ത് ഫുഡ് വേണമെങ്കിലും അലക്കാട്ട വഴി കിട്ടും. തനതായിട്ടുള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ടും ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവർ ഒരുപാട് കാശ് ചിലവാക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ കാഴ്ചയ്ക്ക് തന്നെ ഭയങ്കര രസമാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും പോവേണ്ടതാണ്. ഒരു ഡേ പ്രോഗ്രാം ഉണ്ടെങ്കിലിടയിൽ ഇവിടെ ഫുള്ളായിട്ട് കണ്ടുവരാം. പൂരം ക്രാഫ്റ്റ്സിൻ്റെ സ്റ്റോളാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് മൊത്തം പൂരം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിന് ആ സ്റ്റോളിൽ മെയിനായിട്ടുള്ളത്. പല സൈസിലുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങാനും ഉണ്ട്, വാങ്ങാനും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തരം ക്രാഫ്റ്റ് വേണമെങ്കിലും ഇവിടുത്തെ സ്റ്റോളുകളിൽ നിന്ന് വാങ്ങാൻ പറ്റും.
അടുത്തതായിട്ട് നമ്മൾ പോയത് സ്ട്രോ പിക്ചർ ക്രാഫ്റ്റിലേക്കാണ്. അതായത് വൈക്കോല് കൊണ്ടാണ് വൈക്കോലിൻ്റെ തുണ്ടുകളൊക്കെ എടുത്തിട്ട് അത് ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പിക്ചേഴ്സാണ് ഈ സ്റ്റോളിലുള്ളത്. അത് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. നല്ലോണം പണിപ്പെട്ടായിരിക്കണം ഓരോ പിക്ചറും ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ വാൾ ഹാങ്ങിങ്സ് വാങ്ങാൻ കിട്ടും. വളരെ പണിപ്പെട്ട് സൂക്ഷ്മതയോടെയാണ് ഓരോ പിക്ചേഴ്സും തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് പോയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സ്റ്റാളിലേക്കാണ്. അപ്പോൾ അവിടെ മെയിനായിട്ടും തുകല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസാണ്. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക മുതലായവ. അതിൻ്റെ തന്നെ പല സൈസിലുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും അവിടെ. മിനിയേച്ചേഴ്സ് ഒരുപാടുണ്ട്. കീ ചെയിൻ ആയിട്ടിട്ട് നടക്കാമെന്നുള്ളത് മുതൽ വലിയ സൈസിലുള്ളത് വരെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ബ്രെയിലി സ്ക്രിപ്റ്റിലും ഓരോ സ്റ്റാളിന് മുന്നിലും അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്തവർക്കും അത് പോയി ടച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സ്റ്റാൾ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തേക്ക് തടി കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളുടെ അടുത്തേക്കാണ്. അതിനകത്തിരുന്നത് മൊത്തം തേക്കും തടി കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ്സ് ആണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, കാര്യം തേക്ക് തടിക്ക് വിലയുണ്ട്. ഈ സ്റ്റാളിൽ കൂടി തന്നെ ആയിരുന്നു പെയിന്റിങ്സിന്റെ പ്രദർശനവും വെച്ചിരുന്നത്. അതുപോലെ തന്നെ തടി കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും അവിടെ ഉണ്ട്. തടിയിലെ മുത്തുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ആഭരണങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഭയങ്കര രസമുള്ളതാണ് പലതും.
പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റ് അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം നമ്മൾ പുള്ളിക്കാരി പടം വരയ്ക്കുന്നതൊക്കെ നോക്കി നിന്നു. അവിടെ നിന്നിറങ്ങി നേരെ നമ്മൾ ആ വരാന്തയിലൊക്കെ പോയിരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാര്യം നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ മൊത്തത്തിൽ. അടുത്ത് നമ്മൾ നേരെ പോയത് ക്വിൽഡ് പേപ്പർ ക്രാഫ്റ്റ്സിൻ്റെ സ്റ്റാളിലേക്കാണ്. അതായത് അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പടങ്ങളാണേലും ബാക്കിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ആണേലും എല്ലാം അത് പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പേപ്പർ ക്യൂല് ചെയ്തിട്ട് നോർമൽ പടങ്ങൾ അതുപോലെ പോർട്രേറ്റ്സ് ഒക്കെ ഭയങ്കര പെർഫെക്ഷനോടുകൂടി അവിടെ ചെയ്തു വച്ചിരുന്നു. ഇത് വാങ്ങാനും കിട്ടും. കുറച്ച് മിനിയേച്ചേഴ്സ് അതുപോലെ പേപ്പർ ക്യൂലിംഗ് വഴി ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെയ്തതാണ് ഈ പിക്ചർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അയക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ലൈഫ് സൈസാണ് സംഭവം. നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എന്തോരം മെനക്കെട്ടിട്ട് എത്ര ദിവസം എടുത്തിട്ടാവണം ഇത്രയും പെർഫെക്ഷനിൽ അത് ചെയ്തെടുക്കാൻ പറ്റിയത് എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് ആഭരണ പെട്ടികൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്റ്റാളിലേക്കാണ്. ഇവിടുത്തെ ആഭരണ പെട്ടികൾ മെയിനായിട്ടും തേക്കിലും മഹാഗണിയിലും ഈട്ടിയിലും ചെയ്തതാണ്.
ഇതിൽ തന്നെ മഹാഗണിയുടേതും തേക്കിൻ്റെതും നല്ല വിലയുള്ളതാണ്. പല തരത്തിലുള്ള പെട്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. നോർമലി നമ്മൾ കണ്ട് ശീലിച്ച ആഭരണ പെട്ടി മോഡൽ മുതൽ ഈ ആനയുടെ കാലിൻ്റെയൊക്കെ മോഡലിലുള്ളത് വരെ അവിടെ അവൈലബിൾ ആണ്. ആനക്കാലിൻ്റെതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തടിയിൽ തീർത്തതാണ്. അത് ബാംഗിൾസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, വള ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇതുള്ളത്. വില കൂടിയ വലിയ വലിയ പെട്ടികൾ മുതൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവിടെയുള്ള ഒന്ന് രണ്ട് കൗതുകമുള്ള പെട്ടികളൊക്കെ അദ്ദേഹം തുറന്നു നോക്കി കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒറ്റ തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിൽ കുഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കാനായിട്ടും യൂസ് ചെയ്യാം. പിന്നെ അതിനകത്ത് പൂട്ടി വെക്കാനുള്ള സൗകര്യത്തിന് ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ ക്രാഫ്റ്റ് വില്ലേജിലെ തന്നെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.